ബജറ്റ് ചോർന്നതിൽ ധനകാര്യമന്ത്രിയുടെ സ്റ്റാഫിനെ പുറത്താക്കി. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ മനോജ് കുമാറിനെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും നീക്കിയത്. ബജറ്റ് ചോർന്നതിൽ CPM സെക്രട്ടേറിയറ്റ് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ധനമന്ത്രി രാജിവെക്കണമെന്നും പുതിയ മന്ത്രി ബജറ്റ് വീണ്ടും അവതരിപ്പിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ബജറ്റ് ചോർന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനാണ്. നിയമസഭയിൽ നിന്നും ബജറ്റിന് ശേഷം രോഷത്തോടെ ഇറങ്ങിയ മുഖ്യമന്ത്രി പിന്നീട് എത്തിയത് AKG സെന്ററിലാണ്. പിന്നാലെ AKG സെന്ററിൽ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വിഷയം ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തി. ധനമന്ത്രിക്കും വീഴ്ചയുണ്ടായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ധനമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി കണ്ടതിന് പിറകെയാണ് സ്റ്റാഫിനെതിരെ നടപടിയെടുത്തത്. പ്രതിപക്ഷമാകട്ടെ അപ്രതീക്ഷിതമായി കിട്ടിയ ആയുധം പരമാവധി ഉപയോഗിക്കുകയാണ്. സ്പീക്കറെ കണ്ടതിന് പിന്നാലെ ഗവർണറെയും കണ്ട് നടപടി ആവശ്യപ്പെട്ടു. ഇന്ന് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് രാജിവെച്ചൊഴിക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പുതിയ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. പ്രതിസന്ധി കാലത്ത് അവതരിപ്പിച്ച മികച്ച ബജറ്റിന്റെ ശോഭ ചോർച്ച വിവാദത്തിൽ കുറഞ്ഞുപോയെന്നാണ് CPM വിലയിരുത്തൽ. അതേസമയം സ്റ്റാഫിനെതിരായ നടപടിയോടെ വിവാദം അവസാനിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.